മനുഷ്യജീവന് പോലും വിലയില്ലാതെ പോകുന്ന ഈ കാലത്ത് കാക്കകളുടെ ജീവന് വിലയുണ്ടെന്ന് കാട്ടി തലസ്ഥാന നഗരിയിൽ നിന്ന് വേറിട്ടൊരു കാഴ്ച സ്ട്രീറ്റ് ലൈറ്റിന്റെ കമ്പികൾക്കിടയിൽപ്പെട്ട മൂന്ന് കാക്കകളെ മണിക്കൂറുകളുടെ പ്രയത്നങ്ങൾക്കൊടുവിൽ സേന രക്ഷപ്പെടുത്തി ആലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട യുവാക്കൾ റോഡിൽ ചോരവാർന്നു മരിച്ച വാർത്ത കേരളം ഞെട്ടലോടെ കേട്ടത് രണ്ടു ദിവസങ്ങൾക്കു മുൻപാണ് സഹജീവിയോട് അല്പം പോലും കരുണയില്ലാത്തവരായി നാം മാറിപ്പോയതിൻ്റെ ഒടുവിലത്തെ ദുരന്ത കാഴ്ചയായിരുന്നു അന്ന് നാം കണ്ടത് ആരോടും കരുണയില്ലാത്ത ദുരന്ത കാഴ്ചകൾക്കിടയിലാണ് കാക്കയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഈ നല്ല കാഴ്ച നമുക്കിടയിൽ നന്മയുടെ പുതിയ വെളിച്ചം വീശിയത് സ്ഥലം തിരുവനന്തപുരം നഗരത്തിലെ ഓവർബ്രിഡ്ജ് പരിസരം വൈകുന്നേരത്തെ തിരക്കുകൾക്കിടയിലൂടെ നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്നതിനിടെ ഒരു നല്ല മനസ്സിന് തോന്നിയ കാരുണ്യം അതായിരുന്നു ഈ കാഴ്ചയുടെ അടിസ്ഥാനം സ്ട്രീറ്റ് ലൈറ്റിലെ ഇടുങ്ങിയ കമ്പികൾക്കിടയിൽ കുടുങ്ങി മരണത്തോട് മല്ലടിക്കുന്ന കാക്കകളെ രക്ഷിക്കണമെന്ന ആവശ്യവുമായി ഫയർഫോഴ്സ് ചെങ്കൽ യൂണിറ്റിലേക്ക് വിളിയെത്തിയതും സംഘം വണ്ടിയുമായി പാഞ്ഞെത്തി പിന്നീട് കണ്ടതെല്ലാം കാരുണ്യത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ ഫയർഫോഴ്സ് എത്തിയതോടെ തിരക്കുകൾ മറന്ന് യാത്രക്കാരും അഭിപ്രായങ്ങളുമായി കൂട്ടം കൂടി കാക്കകളുടെ ജീവൻ രക്ഷിക്കാൻ ായി വലിയ മുളകൊണ്ടുള്ള ഫയർഫോഴ്സിന്റെ പരിശ്രമം മണിക്കൂറുകൾ നീണ്ടു സഹജീവിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് മാനത്ത് കാക്കക്കൂട്ടങ്ങൾ വട്ടമിട്ട് പറക്കാനും തുടങ്ങി ഒടുവിൽ കമ്പ് കൊണ്ടുള്ള പരിശ്രമത്തിലൂടെ രണ്ട് കാക്കകൾ കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ട് പറന്നുയർന്നു പിന്നീടും നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷിച്ച കാക്കയുടെ ജീവൻ രക്ഷിക്കാനാകില്ലെന്ന തിരിച്ചറിവുകൾക്കൊടുവിൽ കമ്പ് കമ്പുമാറ്റി ഏണിവെച്ച് രക്ഷാപ്രവർത്തനം തുടർന്നു വട്ടമിട്ടു പറക്കുന്ന കാക്കകൾക്ക് താഴെയായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഏണിയിലൂടെ പിടിച്ചുകയറി സ്ട്രീറ്റ് ലൈറ്റിനടിയിൽപ്പെട്ട അവസാനത്തെ കാക്കയെയും കയ്യിലും ു തെരുവുവിളക്കിനിടയിൽ കുരുങ്ങി ജീവൻ നഷ്ടപ്പെട്ടു പോകേണ്ടിയിരുന്ന മൂന്നു കാക്കകളിൽ അവസാനത്തെ കാക്കയും ചിറകടിച്ച് പറന്നുയർന്നപ്പോൾ വലിയ കയ്യടിയാണ് കൂട്ടം കൂടി നിന്നവർ നൽകിയത് ജീവകാരുണ്യത്തിന്റെ ഇത്തരം കാഴ്ചകൾ നമുക്ക് പകർന്നു നൽകുന്നത് പരോപകാരത്തിന്റെ വലിയ പാഠം കൂടിയാണ് അൻവർ സജാദ് ടി വി ന്യൂ തിരുവനന്തപുരം